स्थलम् कृपासनम्। യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് ജോസിമോൾ, കോട്ടയത്തു നിന്ന് വരുന്നു. ഞാൻ ഈ ഫെബ്രുവരി 25-ാം തീയതി മുതൽ എനിക്ക് അതിശക്തമായ തലവേദന അനുഭവപ്പെടുകയും ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഹോസ്പിറ്റലിൽ ഞാൻ പോയി ഡോക്ടറെ കണ്ടപ്പോൾ എനിക്ക് പെയിൻ കില്ലേഴ്സ് തന്നു. അത് കഴിച്ചതിന് ശേഷം എൻ്റെ വായിലെ തൊലി മുഴുവൻ പൊട്ടിപ്പോകുന്ന ഒരനുഭവം, വായിക്കാവും പൊള്ളിപ്പോകുന്ന ഒരനുഭവം. ഞാൻ വേറൊരു ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കണ്ടു. അപ്പോൾ എൻ്റെ വായിലെ തൊലി പോയിരിക്കുന്നതാണെന്നാണ് അവർ പറഞ്ഞത്. അത് മരുന്ന് കഴിച്ച് ഞാൻ ഇഞ്ചക്ഷനും എടുത്ത് വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് അന്ന് വൈകിട്ടായപ്പോഴേക്കും എൻ്റെ മുഖം ഒരു സൈഡിലേക്ക് കോടി പോവുകയും എനിക്ക് കണ്ണു തുറക്കാൻ പറ്റത്തില്ല. കണ്ണൊക്കെ ഇങ്ങനെ വലിഞ്ഞൊരവസ്ഥയിൽ തന്നെ നിൽക്കുന്നു. പിരികെ അനക്കാൻ പറ്റത്തില്ല. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. പെട്ടെന്ന് ഞങ്ങൾ കാരിത്താസ് ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവ ഡോക്ടേഴ്സ് നോക്കിയിട്ട് എൻ്റെ രണ്ട് സൈഡും ഒരുപോലെ മരച്ചിരിക്കുകയാണ്, എന്താണെന്ന് അവർക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എത്രയും പെട്ടെന്ന് MRI സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്ക് ആദ്യം മുതൽ തന്നെ ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലായിരുന്നു ഞാൻ. ഭയങ്കരമായിട്ട് എനിക്ക് എന്തോ വലിയ അസുഖമാണ്, ഈ MRI ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ ഒരുപാട് ദിവസമൊന്നും ഞാൻ എൻ്റെ വീട്ടുകാരുടെ കൂടെ ഇല്ല, എങ്ങനെയുള്ള ഭയങ്കരമായൊരു ഭയം എൻ്റെ മനസ്സിലേക്ക് വന്നു. MRI ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ അമ്മ മാതാവിനെയും യേശുവിനെയും എല്ലാം വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്ക് 1.5 വയസ്സുള്ളൊരു കുഞ്ഞു മകളുണ്ട്, മൂത്തൊരു കുട്ടിയുമുണ്ട്. എൻ്റെ മക്കളെ എനിക്ക് വളർത്താനുള്ള ആരോഗ്യത്തോടെ തിരിച്ചു വരാനുള്ള ശക്തി തരണേ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി MRIയുടെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് പേടിക്കേണ്ട അസുഖങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാനും തമ്പുരാനോട് പ്രാർത്ഥിച്ച അതുതന്നെയാണ്. എനിക്ക് ഞാൻ മറ്റുള്ളവർക്കെല്ലാം അസുഖം വരികയും ഓഫീസിലൊക്കെ ആണെങ്കിലും എല്ലാവരും ഓരോ പ്രശ്നങ്ങൾ വരികയും ചെയ്യുമ്പോൾ എനിക്കൊരു അഹങ്കാരവും എന്തോ ഒരു വിചാരവും ഒക്കെ ആയിരുന്നു. എനിക്ക് അസുഖമൊന്നും വരാത്തത് ഞാൻ എന്തോ സ്പെഷ്യൽ ആയതുകൊണ്ടാണെന്ന്. ആ ഒരു അഹങ്കാരം എനിക്ക് മാറ്റിത്തരാനായിട്ട് ചെറിയൊരു അസുഖമൊക്കെ തന്ന് എന്നെ പരീക്ഷിച്ചോ, എന്നെ ഒത്തിരി പരീക്ഷിക്കല്ലേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ന്യൂറോയുടെ സെക്ഷനിലേക്ക് വിട്ടു. അവിടെ ചെന്ന് ആ ഡോക്ടർ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഫേഷ്യൽ പൾസി എന്നൊരു അസുഖമാണ്, അത് രണ്ട് സൈഡും വന്നേക്കുന്നതാണ് റിസ്ക്. 3 to 6 months കൊണ്ടേ ഉള്ളൂ നമുക്ക് മുഖം മാറി ശരിയാകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് ഈ കഴിഞ്ഞ 25-ാം തീയതിയാണ് ഞാൻ തലവേദനയായിട്ട് ആശുപത്രിയിൽ ആവുന്നത്. 29-ാം തീയതി വൈകിട്ട് എൻ്റെ കൂട്ടുകാരി എന്നെ വിളിച്ച് കാൻഡിൽ ലൈറ്റ് പ്രെയർ ഉണ്ട് കൃപാസന മാതാവിൻ്റെ, അവിടെ നീ അത് കാൻഡിൽ ലൈറ്റ് പ്രെയർ ചെയ്താൽ മതി എല്ലാ അസുഖവും മാറിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ അന്ന് രാത്രി തന്നെ, അപ്പോൾ എനിക്ക് കണ്ണ് ഇങ്ങനെ നോക്കുമ്പോൾ രണ്ടായിട്ടൊക്കെ കാണുന്ന കാരണം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും അറിയില്ലായിരുന്നു. ഞാനത് വൈകിട്ട് ചെയ്തു. പിറ്റേന്ന് വെളുപ്പിനെ കൃത്യം 4:30 ആയപ്പോൾ, മരുന്നൊക്കെ കഴിച്ച് ഞാൻ ഭയങ്കര മയക്കത്തിലാണ്, പക്ഷേ കൃത്യം 4:30 ആയപ്പോൾ ആരോ ശക്തമായി വന്നെന്നെ തട്ടുകയാണ്. തട്ടി എണീപ്പിച്ചിട്ട് പറഞ്ഞു, നീ നിൻ്റെ മകളുടെ കരങ്ങളാൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കും, നീ ഉണരാൻ പറഞ്ഞു. ഞാൻ എണീറ്റ് നോക്കുമ്പോൾ എൻ്റെ കുഞ്ഞു മകളെ എൻ്റെ മുഖത്തൂടെ ഇങ്ങനെ കൈയിട്ട് തൂത്തുകൊണ്ടിരിക്കുകയാണ് ചിരിച്ചുകൊണ്ട്. ഞാൻ പെട്ടെന്ന് അവളുടെ കൈയെടുത്ത് എൻ്റെ മുഖം മൊത്തം തൂത്തു. അതിനുശേഷം ഞാൻ എൻ്റെ ഹസ്ബൻഡ് അടുത്ത് കിടപ്പുണ്ട്, ഞാൻ അദ്ദേഹത്തെ വിളിച്ചെണീപ്പിച്ചു. ഞാൻ ശക്തമായ രീതിയിൽ തന്നെ വിളിച്ചു, അവർക്കെല്ലാം തിരിയുന്ന രീതിയിൽ. അതുവരെ ഞാൻ എന്ത് പറഞ്ഞാലും ആർക്കും തിരിയത്തില്ലായിരുന്നു. ഞാൻ വിളിച്ചു പ്രാർത്ഥിച്ചു, വിളിച്ചു പ്രാർത്ഥിച്ച് എൻ്റെ മാതാവ് ആ ദിവസം തന്നെ എനിക്ക് സൗഖ്യം നൽകി. കാൻഡിൽ ലൈറ്റ് പ്രെയർ ചെയ്ത് പിറ്റേ ദിവസം വെളുപ്പിനെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എൻ്റെ അമ്മ മാതാവ് എനിക്ക് സൗഖ്യം നൽകിയെന്ന്. അത് കഴിഞ്ഞ് എനിക്ക് ഇവിടുത്തെ പത്രം കിട്ടിയായിരുന്നു, രൂപവും ചെറിയ കാശ് രൂപവും കൊണ്ട് തന്നായിരുന്നു. അത് വെച്ച് ഞങ്ങൾ 3-4 ദിവസം പ്രാർത്ഥിച്ച് ആ 3-4 ദിവസം കൊണ്ട് 2-3 ദിവസം കൊണ്ട് മാത്രം മുഖമെല്ലാം ശരിയാകുന്നു എൻ്റെ അസുഖം. 4 ദിവസം കൊണ്ട് എൻ്റെ മാതാവ് അത്ഭുതകരമായ വിധം ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്ന രീതിയിൽ, വ്യക്തമായി പറയാൻ സാധിക്കുന്ന രീതിയിൽ എനിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വന്നതിൻ്റെ അന്ന് പിറ്റേ ദിവസം രാവിലെ ഇവിടെ വരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞങ്ങളന്ന് ഞായറാഴ്ചയാണ്, രാവിലെ ഇവിടെ വന്ന് മാതാവിൻ്റെ നടയിൽ വന്ന് നിന്നപ്പോൾ എൻ്റെ അസുഖത്തിൻ്റെ ഫലമായി എൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വരത്തില്ല, കണ്ണിങ്ങനെ വീർത്തിങ്ങനെ ഇരിക്കത്തുണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്ന് ഈ നടക്കിൽ നിന്ന് ആ സെക്കൻഡിൽ എൻ്റെ കണ്ണുകളിൽ നിന്ന് വളരെ ധാരധാരിയായിട്ട് കണ്ണീരിങ്ങനെ താഴേക്ക് വീണു. ഒരു തുള്ളി കണ്ണീര് പോലും സ്ഥാനം മാറിയല്ല വന്നത്. ഈ
സൈഡിൽ കൂടെ മാത്രമേ കണ്ണീർ വരുന്നുണ്ടായിരുന്നുള്ളൂ. വന്നാൽ തന്നെ അത് ഒരു തുള്ളി, പക്ഷേ എൻ്റെ പ്രോപ്പർ സ്ഥലത്തൂടെ തന്നെ കണ്ണീർ ശക്തമായ രീതിയിൽ ഇവിടെ വന്ന് 10-ാം തീയതി ഞായറാഴ്ച ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ വന്ന അന്ന് വാതുക്കെ നിന്നപ്പോൾ തന്നെ എനിക്ക് എൻ്റെ കണ്ണീർ വന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.